ഏറ്റവും ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട ജോണച്ച, പ്രിയപ്പെട്ട മിനി ടീച്ചർ, പ്രിയ അധ്യാപകരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇങ്ങനെ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞ ഒരുപാട് വർഷങ്ങൾക്കപ്പുറത്തേക്ക് കടന്നു പോവുകയാണ്. ഒരുപാട് വർഷം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു 1970s അവസാനം അല്ലെങ്കിൽ 1980s ആദ്യ ഭാഗത്തുള്ള ഒരു സമയത്തേക്ക് ഞാൻ കടന്നു പോവുകയാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇവിടെ ഈ സ്റ്റേജിലിരിക്കുമ്പം ഇങ്ങനെ നോക്കുമായിരുന്നു, നിങ്ങളുടെ ഓരോ കുഞ്ഞുങ്ങളുടെയും മുഖത്ത് വിടരുന്ന ആ പുഞ്ചിരി, ആ സന്തോഷം, അത് കാണുമ്പോൾ അത് വലിയൊരു സന്തോഷമാണ് തോന്നുന്നത്. കാരണം ഞാൻ പറഞ്ഞ ഈ ദശകങ്ങൾക്കപ്പുറം അങ്ങ് വയനാട്ടിൽ ഒരു കുന്നിൻപുറത്തുള്ള ഒരു സ്കൂളിൽ, റബ്ബർ മരങ്ങൾക്കിടയിലെ ഒരു ഓടിട്ട ഒരു വിദ്യാലയത്തിൽ, ഇതുപോലെ യൂണിഫോമൊക്കെ ഇട്ട്, ഒരു പച്ചയും ഓഫ് വൈറ്റ് കളറുള്ള ഒരു യൂണിഫോമായിരുന്നത് ഞങ്ങളുടെ, ആ യൂണിഫോമൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്കിടയിൽ പണ്ട് ഞാൻ ഇരുന്ന കാര്യം ഞാൻ ഓർത്തു പോവുകയാണ്. അന്നൊക്കെ ഇങ്ങനെ സ്കൂളിൽ ഏതെങ്കിലും അതിഥികളൊക്കെ എത്തുമ്പം വലിയ സന്തോഷമായിരുന്നു. കാരണം അവർ പറയുന്നത് കേൾക്കാനുള്ള ഒരു ആകാംക്ഷ, ഒരിഷ്ടം, താല്പര്യം. കാരണം വയനാടിനെ കുറിച്ച് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കാം, ഈ ചുരം കയറി, മല കയറി, കുന്ന് കയറി, പുഴ കടന്ന്, കാട് കടന്ന് ഒക്കെ പോകേണ്ട സ്ഥലങ്ങളാണ് വയനാട്ടിലെ പല പ്രദേശങ്ങളും. പലർക്ക്, ചെറിയ കുട്ടികൾക്കൊക്കെ അറിയുമോ എന്നെനിക്കറിയില്ല, എങ്കിലും നിങ്ങൾ കേട്ടിട്ടെങ്കിലും ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് സാഹിത്യകാരന്മാരും അല്ലെങ്കിൽ സാംസ്കാരിക നായകന്മാരും ഒക്കെ എത്തിച്ചേരുക എന്ന് പറയുന്നത് തന്നെ ഞങ്ങൾക്ക് അപൂർവമായ അനുഭവമായിരുന്നു. അവർ പറയുന്ന വാക്കുകൾക്കായി കാത്തിരിക്കുന്ന ഒരു കുട്ടിയെ, ഒരു പെൺകുട്ടിയെ ഞാനിപ്പോൾ ഓർക്കുകയാണ്. അപ്പം എനിക്ക് തോന്നുന്നു, ഭാവിയിൽ ഇതുപോലെ ഏതെങ്കിലുമൊക്കെ കലാലയങ്ങളുടെ വേദികളിൽ നിന്ന് പ്രസംഗിക്കാൻ കെൽപ്പുള്ള ഒരുപാട് പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്, നിങ്ങൾ മക്കളുടെ ഇടയിലൊക്കെ ഇരിക്കുന്നുണ്ട്. എൻ്റെ മക്കളൊക്കെ പഠിച്ചതൊക്കെ ഗൾഫിലായിരുന്നു. അപ്പം നമുക്കവിടെ ഓപ്ഷനുണ്ട്, മലയാളം പഠിക്കണോ ഫ്രഞ്ച് പഠിക്കണോ എന്നുള്ളൊരു ഓപ്ഷനുണ്ട്, അല്ലെങ്കിൽ അറബിക് പഠിക്കണോ. അപ്പോൾ അവിടെ മലയാളികളായ ഞങ്ങളെപ്പോഴും കുട്ടികളെ മലയാളം പഠിപ്പിക്കാൻ വേണ്ടി താല്പര്യം കാണിക്കാറുണ്ട്. എന്നാൽ മറ്റ് ചില മാതാപിതാക്കളൊക്കെ മലയാളം വളരെ ടഫാണ്, പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് അത് പഠിക്കുന്നതിൽ നിന്ന് കുട്ടികളെ നിരുത്സാഹപ്പെടുത്തുന്ന മാതാപിതാക്കളുമുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ നമ്മുടെ മാതൃഭാഷ, അതിനെ എത്രമാത്രം സ്നേഹത്തോടെ നമ്മൾ ചേർത്ത് നിർത്തുന്നുവോ, അതിനനുസരിച്ചായിരിക്കും ഒരു തലമുറ കഴിയുമ്പോൾ എത്ര പേർ ഇനി നമ്മുടെ ഭാഷ സംസാരിക്കും, എത്ര പേർ ഇതുപോലെയുള്ള പുസ്തകങ്ങൾ, മലയാളത്തിൽ എഴുതപ്പെട്ട പുസ്തകങ്ങൾ വായിക്കും എന്നൊക്കെയുള്ളത്. പ്രിയപ്പെട്ടവരെ, ജോണച്ചനെ പറ്റി ഞാൻ നേരത്തെ ഒരുപാട് കേട്ടിട്ടുണ്ട്. വളരെയധികം കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ആക്റ്റീവായിട്ടുള്ള അച്ഛൻ പലരും പറഞ്ഞ് പലപ്പോഴായി കേട്ടിട്ടുണ്ട്. മിനി ടീച്ചർ തന്നെ ഒരു പ്രാവശ്യം എന്നെ ഇവിടെ കൊണ്ടുവന്ന് അച്ഛനെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഈ സിൽവർ ഹിൽസിൽ വന്ന് നിങ്ങൾ മക്കളോട് സംസാരിക്കണം എന്നൊക്കെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്കതിന് സാധിച്ചില്ല. അവസാനം ഇപ്പോഴാണ് എനിക്ക് അതിനുള്ള അവസരം ഉണ്ടായത്. മിനി ടീച്ചറുടെ പ്രഭാഷണം വളരെ ശ്രദ്ധയോടെ നിങ്ങൾ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ശരിക്കും ഞാൻ ഒരു മിനി ടീച്ചർ, ഒരു അധ്യാപിക എന്ന നിലയിൽ നടത്തിയൊരു പ്രഭാഷണത്തിനെ പോലെ എനിക്കൊരു വലിയ പ്രഭാഷണമൊന്നും നിങ്ങളോട് നടത്താനില്ല. കാരണം എൻ്റെ മേഖല എന്ന് പറയുന്നത് എഴുത്താണ്. എഴുത്ത് പലപ്പോഴും പലർക്കും അത് ഏകാന്തതയിൽ അനുഷ്ഠിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. നമ്മൾ സ്വന്തമായിരിക്കുമ്പോൾ, തനിച്ചായിരിക്കുമ്പോൾ, നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഊറ്റിയെടുക്കുന്ന ഒരു സത്തയാണ് എഴുത്തെന്ന് പറയുന്നത്. അങ്ങനെ എഴുതുന്ന അതേ സ്വാതന്ത്ര്യത്തോടെ അല്ലെങ്കിൽ ലാഘവത്തോടെ പലപ്പോഴും നമുക്ക് സംസാരിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഇവിടെ നിങ്ങളുടെ കുഞ്ഞു മുഖങ്ങൾ കാണുമ്പോൾ, അതിലെ ചിരി കാണുമ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ പറയാൻ എനിക്ക് സാധിക്കും എന്നെനിക്ക് തോന്നുന്നു. വളരെ മനോഹരമായ ഒരു ചിത്രം. അപ്പോൾ ഇവിടെ നമ്മൾ സാഹിത്യത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ, ഇപ്പോൾ മിനി ടീച്ചർ വളരെ എന്താ പറയുക, ഭാവന എന്താണ്, വരികൾക്കിടയിലൂടെ എങ്ങനെ വായിക്കണം എന്നൊക്കെ നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ ഈ ചിത്രത്തിലേക്കൊന്ന് ഉറ്റുനോക്കിയിട്ടുണ്ടെങ്കിൽ, ഈ ചിത്രത്തിൽ കാണുന്നത് എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾ മക്കളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഇരിക്കുന്ന ഇപ്പോൾ 100-150 കുട്ടികളിൽ എനിക്ക് തോന്നുന്നു 100 പേർക്കും
നൂറ് വ്യത്യസ്ത ആശയങ്ങളായിരിക്കും ഈ ചിത്രത്തിൽ നിന്നും വിടർന്നു കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് സാഹിത്യം എന്ന് പറയുന്നത്. നമ്മൾ എന്തിനാണ് പുസ്തകങ്ങൾ വായിക്കുന്നത്? വരികൾക്കിടയിലൂടെ വായിക്കണം എന്ന് മിനി ടീച്ചർ പറഞ്ഞു. അല്ലെങ്കിൽ അനുവാചകരായിരിക്കണം, വെറും വായനക്കാരായിരിക്കരുതെന്ന് പറഞ്ഞു. നേരത്തെ അച്ഛൻ പറഞ്ഞു, വായന നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുന്നു, നമ്മളെ നല്ല മനുഷ്യരാക്കി മാറ്റുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടപ്പം വേറെ എന്തെങ്കിലും വായനയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു കാര്യം വായനയിൽ നിന്ന് ലഭിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എഴുത്തിനെക്കുറിച്ച് എന്നോട് സംസാരിക്കാൻ പറയുമ്പോൾ, അല്ലെങ്കിൽ സർഗാത്മകതയെക്കുറിച്ച് എന്നോട് സംസാരിക്കാൻ പറയുമ്പോൾ, ഞാൻ ആദ്യം വായനയിൽ നിന്ന് എനിക്ക് എന്താണ് ലഭിച്ചത് എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് അതൊന്നാണ്, ഇമാജിനേഷൻ. നമുക്ക് വായിച്ച് ഒരു പുസ്തകവും രണ്ട് വ്യക്തികൾ വായിക്കുന്നില്ല എന്നൊരു ആപ്തവാക്യമുണ്ട്. ഒരു പുസ്തകവും രണ്ട് വ്യക്തികൾ വായിക്കുന്നില്ല, അതെന്താണ് അങ്ങനെ പറയുന്നത്? ഒരു പുസ്തകം ഒരുപാട് പേര് വായിക്കില്ലേ? ഇപ്പം വല്ലി വായിക്കണമെന്ന് സാറ് പറഞ്ഞു, എല്ലാവരും വല്ലി വായിക്കണമെന്ന് പറഞ്ഞു. വല്ലിയിലെ മനോഹരമായ ഒരു ഭാഗം സാർ ഇവിടെ വായിച്ച് കേൾപ്പിച്ചു. അപ്പം എന്തുകൊണ്ടാണ് ഒരു പുസ്തകം രണ്ട് പേര് വായിക്കുന്നില്ല എന്ന് പറയുന്നത്? ആ രണ്ട് പേര് ആ പുസ്തകത്തിനെ ഏത് രീതിയിൽ ഉൾക്കൊള്ളുന്നു എന്നുള്ളത് വ്യത്യസ്തമായിരിക്കും. ആ പുസ്തകത്തിലെ ഒരു വരി രണ്ട് വ്യക്തികളിൽ എന്ത് ചലനമുണ്ടാക്കുന്നു എന്നുള്ളത് വ്യത്യസ്തമായിരിക്കും. അതാണ് അക്ഷരങ്ങളുടെ ശക്തി എന്ന് പറയുന്നത്. അക്ഷരങ്ങൾക്ക് ആയുധങ്ങളേക്കാൾ ശക്തിയുണ്ട് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? പക്ഷേ ഈ അക്ഷരങ്ങൾ എന്ത് ചലനമാണ് നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കുന്നത്? ഒരു കഥ എഴുതി അല്ലെങ്കിൽ കവിത എഴുതി നമുക്ക് സമൂഹത്തെ മാറ്റിമറിക്കാൻ പറ്റും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഒരാളുടെ മനസ്സിലെങ്കിലും, ഒരു വ്യക്തിയുടെ മനസ്സിലെങ്കിലും ഒരു ചെറിയ ചിന്ത, ഒരു ചെറിയ തീനാളം സൃഷ്ടിക്കാൻ നമ്മുടെ അക്ഷരങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അവിടെ നമ്മൾ എഴുതുന്നത് കൊണ്ട് അർത്ഥമുണ്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് ഒരുപാട് പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിക്കുന്നുണ്ടാവും, ഇല്ലെങ്കിൽ വായിക്കണം. കാരണം 10-ാം ക്ലാസ് വരെ മാത്രം മലയാളം പഠിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. പിന്നെ എങ്ങനെ ഞാൻ മലയാള സാഹിത്യത്തിൽ ഒരു നല്ല സൃഷ്ടി എന്ന് എല്ലാവരും പറയുന്ന സൃഷ്ടികൾ നടത്താൻ എനിക്ക് സാധിച്ചു എന്ന് ചോദിച്ചാൽ, അതിന് ഒരേ ഒരു കാരണം, എൻ്റെ വായന മാത്രമാണ്. എനിക്കറിയാം ഇവിടെ ഇരിക്കുന്നവരിൽ കുറച്ച് പേരെങ്കിലും എനിക്കൊരു എഴുത്തുകാരനാവണം അല്ലെങ്കിൽ എഴുത്തുകാരിയാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടായിരിക്കും ഇല്ലേ? നിങ്ങൾക്ക് എഴുത്തുകാരായി തീരണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭാഷയിൽ അവഗാഹം ഉണ്ടാകണം. ഇനി നിങ്ങൾക്ക് 10-ാം ക്ലാസ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ലെവൽ കഴിഞ്ഞ് നമുക്ക് മലയാളം പഠിക്കാൻ സാധിച്ചെന്ന് വരില്ല. നമ്മൾ ശാസ്ത്ര വിഷയങ്ങളെടുത്ത് പഠിക്കും, നമ്മൾ എൻജിനീയറിങ്ങിനും മെഡിസിനും ഒക്കെ ചേരും. എന്നാലും നമ്മൾക്ക് നമ്മുടെ ഭാഷയോടുള്ള നമ്മുടെ ബന്ധം മുറിയാതെ കാത്തു സൂക്ഷിക്കണം. അതിനുവേണ്ടി നമ്മെ സഹായിക്കുന്നത് പുസ്തകങ്ങൾ മാത്രമായിരിക്കും. പുസ്തകങ്ങളെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വായനയെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്കും ജീവിതത്തിൽ ഒരിക്കലും എന്താ പറയുക ബോറടിക്കുകയില്ല. ഇപ്പം നമ്മളൊരു റെയിൽവേ സ്റ്റേഷനിലൊരു നീണ്ട ക്യൂവിൽ നിൽക്കാൻ ഇരിക്കുക, അപ്പം നമ്മുടെ കയ്യിലൊരു പുസ്തകം ഉണ്ടെങ്കിൽ നമ്മൾ ആ പുസ്തകത്തിൽ അതിലെ ലോകത്തിലൂടെ കടന്നു പോകും. ഒരു പുസ്തകം വായിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് 1000 ലോകങ്ങൾ കണ്ടുമുട്ടാൻ കഴിയും. നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ കോഴിക്കോട്, ഈ സിൽവർ ഹിൽസ്, ഇവിടെ ഇരുന്ന് നിങ്ങൾ ഈ ആ നദിയോട് പേര് ചോദിക്കരുത് എന്ന ഈ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങളറിയാതെ നിങ്ങൾ പലസ്തീനിലെത്തും, ജെറുസലേമിലെത്തും, മിഡിൽ ഈസ്റ്റിലെത്തും. അതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ സ്വിറ്റ്സർലൻഡിലെത്തും. അവിടെയുള്ള ആളുകളെ കാണും, അവിടെയുള്ള മനുഷ്യരുടെ ജീവിത അനുഭവങ്ങൾ മനസ്സിലാക്കും. അങ്ങനെ പുസ്തകങ്ങൾ എന്ന് പറയുന്നത് ഫിക്ഷനോ നോൺ ഫിക്ഷനോ എന്തുമായിക്കൊള്ളട്ടെ, നമ്മൾ സഞ്ചരിക്കുന്ന ലോകങ്ങൾ നമ്മളെ വിശാലമാക്കുകയാണ്. അങ്ങനെ വിശാലമായ ലോകത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കുഞ്ഞറിവുകൾ, നമ്മുടെ നിരീക്ഷണങ്ങൾ, നമ്മൾ ഭാഷയിൽ നമ്മൾ ശേഖരിക്കുന്ന നമ്മുടെ സമ്പത്ത്, പദസമ്പത്തുകൾ, അതൊക്കെയാണ് പിന്നീട് നമ്മളെ എഴുത്തുകാരാക്കി, നല്ല എഴുത്തുകാരാക്കി മാറ്റാൻ സഹായിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും മിനി ടീച്ചർ എങ്ങനെയാണ് ഇത്ര മനോഹരമായിട്ട് പ്രഭാഷണം നടത്തുന്നത്, കവിതകളൊക്കെ വളരെ ആവണിപ്പാടവും സച്ചി മാഷിൻ്റെ മഴകളുമൊക്കെ വളരെ എന്താ പറയുക ഓർമ്മയിൽ നിന്നെടുത്ത് ചൊല്ലി ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇതൊക്കെ ആ പുസ്തകങ്ങൾ, ആ അക്ഷരങ്ങൾ നമ്മ വായനയിൽ അല്ലെങ്കിൽ ടീച്ചറുടെ ജീവിതത്തിനോടൊപ്പം സഞ്ചരിക്കുകയാണ്. അപ്പം നമ്മളോടൊപ്പം എപ്പോഴും സഞ്ചരിക്കുന്ന, നമ്മുടെ അവസാനം വരെ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്ന നമ്മുടെ കൂട്ടാണ് നമ്മുടെ പുസ്തകങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അക്ഷരങ്ങൾ എന്ന് പറയുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ
ഇപ്പോൾ ട്വൽത്തൊക്കെ കഴിഞ്ഞിട്ട് പല വേറെ പല കോഴ്സുകളിലേക്കും പോയാലും ഈ പുസ്തകങ്ങളോടുള്ള ഇഷ്ടം, വായനയോടുള്ള ഇഷ്ടം ഒരിക്കലും ഉപേക്ഷിക്കരുത്. നിങ്ങൾ തീർച്ചയായിട്ടും വായിക്കണം, ഒരുപാട് വായിക്കണം. ഇപ്പം വല്ലി എന്ന നോവലിനെ കുറിച്ച് മിനി ടീച്ചർ ഇവിടെ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു. അപ്പം ഇത് വയനാടിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട ഒരു നോവലാണ് എന്ന് പറഞ്ഞു. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വായിച്ചു നോക്കണം. അത്ര വലിയ ബുദ്ധിമുട്ട്, തീർച്ചയായിട്ടും ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വായിച്ചാൽ മനസ്സിലാവുന്ന ഭാഷയിൽ തന്നെയാണ്. ഞാൻ ശരിക്കൊരു വയനാട്ടുകാരിയാണ്. എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു നോവൽ എഴുതിയത്? ഈ എഴുത്തും സർഗാത്മകതയും എന്ന് പറയുമ്പോൾ ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരി എങ്ങനെയാണ് അവരുടെ എഴുത്തിനുള്ള സബ്ജക്റ്റുകൾ തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ എന്താണ് അവർ എഴുതുന്നത് എന്നുള്ളത് ഒരു ചോദ്യമാണ്. അപ്പം നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മൾ അനുഭവിച്ച ജീവിതങ്ങൾ നമ്മളെക്കാൾ നന്നായിട്ട് മറ്റാർക്കും എഴുതാൻ കഴിയുകയില്ല. ഇപ്പോൾ എന്താ ആടുജീവിതത്തിൻ്റെ കാര്യം മിനി ടീച്ചർ പറഞ്ഞു. നജീബിൻ്റെ കഥ ബെന്യാമിൻ എഴുതി, അത്രത്തോളം അത് ഉൾക്കൊണ്ടെഴുതാൻ ബെന്യാമിന് സാധിച്ചു. ഇപ്പോൾ ഈ വല്ലി എന്ന് പറയുന്നത് വയനാട്ടിലെ ജീവിച്ച ഒരു 5 ദശകങ്ങളായി വയനാട്ടിലേക്ക് കുടിയേറി വന്ന് ജീവിച്ച അവരുടെ പല തലമുറകളുടെ കഥയാണ്. അവർ അനുഭവിച്ച ആദ്യകാലത്ത് അനുഭവിച്ച കഷ്ടപ്പാടുകളും അവരുടെ സ്വപ്നങ്ങളും അവരുടെ പങ്കപ്പാടുകളും അതിനുശേഷം വന്ന തലമുറയിലൂടെ അത് തുടർന്ന് സഞ്ചരിച്ച് ഇന്ന് വയനാട് എവിടെ എത്തി നിൽക്കുന്നു, അല്ലെങ്കിൽ വയനാട്ടിലെ ഇന്നത്തെ തലമുറ എന്താണ് ആ നാടിനോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുവരെ നീണ്ടുപോകുന്ന കാര്യങ്ങളെല്ലാം പ്രതിപാദിക്കുന്ന ഒരു നോവലാണ് വല്ലി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെയൊരു നോവലിലേക്ക് ഞാൻ എത്താൻ കാരണം തീർച്ചയായിട്ടും എൻ്റെ ഗ്രാൻഡ് പാരൻസൊക്കെ വയനാട്ടിലേക്ക് കുടിയേറി വന്നതാണ്. അപ്പം എൻ്റെ ചെറുപ്പത്തിലൊക്കെ, നിങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ നിങ്ങൾ ഒരുപാട് കഥകളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇപ്പോൾ തന്നെ സാറ് വായിച്ചത് ഒരു സൂസൻ എന്ന കുട്ടിക്ക് ഉണ്ണിയാർച്ച സലോമി പറഞ്ഞു കൊടുക്കുന്ന പാക്കദൈവത്തിൻ്റെ ഒരു കഥയാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ കഥ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിൽ വന്നിരുന്ന ഒരു ചേച്ചിയിൽ നിന്നും ഞാൻ കേട്ട ഒരു കഥയാണ്. അന്ന് കേട്ട ആ കഥ എൻ്റെ മനസ്സിൽ കിടന്ന് അത് ആ അന്നത്തെ ആ ചെറിയ കുട്ടിയായ എന്നിൽ ആ കഥ ഉണർത്തിയ സ്വാധീനം, ആ സ്വാധീനത്തിൽ നിന്നുകൊണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആ കഥ ഇവിടെ പുനഃസൃഷ്ടിക്കുകയാണ്. അപ്പം വല്ലിയിലെ ഓരോ കഥാപാത്രങ്ങളും അങ്ങനെ തന്നെയാണ്, എൻ്റെ ചുറ്റുവട്ടത്തിൽ കൂടി കടന്നുപോയവരാണ്. അത് എൻ്റെ ഇപ്പം അത് വായിച്ച പലരും പറഞ്ഞു ഇത് എൻ്റെ അച്ഛനാണ്, എൻ്റെ അമ്മയാണ്, എൻ്റെ എന്താ പറയുക സഹോദരങ്ങളാണ് എന്നൊക്കെ പറഞ്ഞവരുണ്ട്. അപ്പം അതിൽ വിപ്ലവകാരിയായ പത്മനാഭൻ മാഷുണ്ട്, അത് ആ പത്മനാഭൻ ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അതിൻ്റെ അവകാശം വാദം ഉന്നയിക്കുന്ന ഒരുപാട് പേർ വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചുറ്റിലും കാണുന്ന ജീവിതങ്ങളെ നമ്മൾ നിരീക്ഷിക്കാനുള്ള ഒരു എന്താ പറയുക മനസ്സാന്നിധ്യം നമ്മൾക്കുണ്ടാവണം. ഒരു നല്ല എഴുത്തുകാരനായി തീരാൻ അല്ലെങ്കിൽ സർഗാത്മക ആവിഷ്കാരങ്ങൾ നടത്തണമെങ്കിൽ നമ്മൾ ചുറ്റുമുള്ളവരിലേക്ക് നമ്മുടെ കണ്ണുകൾ തുറന്നു വയ്ക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മറ്റുള്ളവരുടെ സങ്കടങ്ങളുമായിട്ട് അത് നമ്മുടെ സങ്കടങ്ങളാക്കി മാറ്റിക്കഴിയുമ്പോഴാണ് നമുക്കതിനോട് താതാത്മ്യം പ്രാപിച്ച് നമുക്ക് എഴുതാൻ കഴിയുന്നത്. നമ്മുടെ സങ്കടങ്ങളെക്കുറിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും എഴുതാം, കാരണം നമ്മളത് അനുഭവിക്കുന്നതാണ് അല്ലേ? അപ്പം മറ്റുള്ളവരുടെ സങ്കടങ്ങൾ നമ്മുടെ സങ്കടങ്ങളും കൂടി ആക്കി മാറ്റുമ്പോഴാണ് നല്ല എഴുത്തുകൾ, നല്ല സർഗാത്മക എഴുത്തുകൾ സംഭവിക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. പിന്നെ വല്ലി എന്ന് പറയുന്ന ഈ നോവലിൻ്റെ ഇതിൻ്റെ പച്ചപ്പ് കാണുമ്പം നമുക്കറിയാം. ഇത് പറഞ്ഞിരിക്കുന്നത് തീപിടിച്ച കാടിനായി, ശബ്ദമില്ലാത്ത മനുഷ്യർക്കായി, ലിപിയില്ലാത്ത ഭാഷയ്ക്കായി സമർപ്പിച്ചിരിക്കുന്ന ഒരു നോവലാണിത്. എന്തുകൊണ്ട് ഞാനിതിങ്ങനെ സമർപ്പിച്ചു എന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മുടെ വയനാടിന് അല്ലെങ്കിൽ നമ്മുടെ നാടിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കാടുകളാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയാണ്, പുഴകളാണ്. നമ്മളെപ്പോഴും ഒന്നുകിൽ വരൾച്ചയുടെ കഥകൾ കേൾക്കും, അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തിൻ്റെ കഥകൾ കേൾക്കും, അല്ലെങ്കിൽ കൃഷിനാശത്തിൻ്റെ കഥകൾ കേൾക്കും, അതുപോലെ വന്യജീവികൾ കൃഷി മുഴുവൻ നശിപ്പിക്കുന്നതിൻ്റെ കഥകൾ കേൾക്കും. അങ്ങനെ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള നിരന്തരമായ ചില സംഘർഷങ്ങൾ, ഏറ്റുമുട്ടലുകളുടെ കഥകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ പ്രകൃതിയോട് ചെയ്യുന്നത് എന്താണ് എന്നൊരു ചിന്തയിൽ നിന്ന്, അങ്ങനെ ഒരു മനനത്തിൽ നിന്നാണ് ഈ കഴിഞ്ഞ 5 ദശകങ്ങളിൽ വയനാടിന് വന്ന മാറ്റം കണ്ട് വളർന്ന ഒരാളെന്ന നിലയിലാണ് ഇത് ഈ ഇതിൽ ഈ കാട് ഒരു മുഖ്യ കഥാപാത്രമായി തന്നെ ഈ നോവൽ എഴുതാൻ എനിക്ക് സാധിച്ചത്. അതുപോലെ തന്നെ ലിപിയില്ലാത്ത ഭാഷയ്ക്കായി, നമുക്കറിയാം വയനാട്ടിലെ ആദിമവാസി ജനവിഭാഗങ്ങളുടെ ഭാഷ
അവർക്ക് ആ ഭാഷയ്ക്ക് ലിപിയില്ല. നിങ്ങളൊക്കെ ഇപ്പോൾ എഴുതുന്ന ഭാഷ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഹിന്ദി എല്ലാത്തിനും അതിൻ്റേതായ ലിപികളുണ്ട്. ലിപികളില്ലാത്ത ഒരു ഭാഷ എത്ര കാലം ഇനി നിലനിൽക്കും? എത്ര കാലം അത് സംവദിക്കപ്പെടും അല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ സഞ്ചരിക്കും? ഇപ്പോൾ തന്നെ ഒരു UN ഒരു കണക്കനുസരിച്ച് കഴിഞ്ഞ 500 വർഷത്തിനിടയിൽ ലോകത്തിലെ പകുതിയോളം ഭാഷകളും അപ്രത്യക്ഷമായി എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സങ്കല്പിക്കാൻ കഴിയുമോ, ഒരിക്കൽ നമ്മൾ പഠിച്ച ഈ മനോഹരമായ മലയാളം കവിതകളും അല്ലെങ്കിൽ വായിച്ച മനോഹരമായ മലയാളം കൃതികളും നമ്മൾ അറിവ് നേടിയ ഭാഷയും എല്ലാം അപ്രത്യക്ഷമാകുന്നൊരു കാലത്തെക്കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? ഇല്ല. അതുപോലെ തന്നെയാണ് ലോകത്തിലെ ഓരോ ജനവിഭാഗങ്ങൾക്കും അവരുടേതായ അറിവുകളൊക്കെ ശേഖരിച്ചു വെച്ചിരിക്കുന്ന അവരുടെ ഭാഷയിലാണ്. അത്തരത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന ഭാഷകൾ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. അത് ഒരിക്കൽ നമ്മുടെ ഭാഷയ്ക്കും അത് സംഭവിക്കാമെന്നുള്ള ഒരു വേവലാതിയിൽ നിന്നാണ് ലിപിയില്ലാത്ത ഭാഷയ്ക്കായി ഈ നോവൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ ശബ്ദമില്ലാത്ത മനുഷ്യർക്കായി, അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ശബ്ദമില്ലാത്ത മനുഷ്യർ നമ്മുടെ ചുറ്റിലുമുണ്ട്. ഈ വല്ലിയിൽ പറയുന്ന ശബ്ദമില്ലാത്ത മനുഷ്യർ വയനാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരാണ്. അവർ വയനാട്ടിലെ കർഷക ജനതയാവാം, വയനാട്ടിലെ ഇന്നും ഭൂമിക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ഭൂമിയില്ലാത്ത വയനാട്ടിലെ ആദിമവാസികളാകാം. എന്നാൽ അതുപോലെ തന്നെ ശബ്ദമില്ലാത്ത മറ്റ് ചില മനുഷ്യരെക്കുറിച്ചാണ് ഈ രണ്ടാമത് ഞാൻ ആ നദിയോട് പേര് ചോദിക്കരുത് എന്ന നോവൽ എഴുതിയത്. ഈ ആ നദിയോട് പേര് ചോദിക്കരുത് എന്ന നോവല് നമുക്കറിയാം, നമുക്കെല്ലാം നമ്മുടേതായ ഭൂമിയുണ്ട്, നമ്മുടേതായ വീടുകളുണ്ട്. ഇപ്പം സ്കൂൾ കഴിഞ്ഞിട്ട് നിങ്ങൾ വൈകുന്നേരം ചെല്ലുമ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്ന അമ്മയുണ്ട് വീട്ടിൽ, അല്ലേ? നിങ്ങൾക്ക് നല്ല എന്താ പറയുക, നിങ്ങൾക്കിഷ്ടമുള്ള വിഭവങ്ങളൊക്കെ ഒരുക്കി അവരവിടെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങളൊരു പ്രതീക്ഷയോടെയാണ് നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നത്. വൈകുന്നേരത്തെ തളർച്ചയും ക്ഷീണവും എല്ലാം വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ മാറും നിങ്ങളത്. എന്നാൽ വീടില്ലാത്ത മനുഷ്യരെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നിങ്ങൾ എന്താ പറയുക, ഒരിക്കലും തിരിച്ചു ചെല്ലാനൊരു മണ്ണില്ലാത്ത മനുഷ്യരെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ള മനുഷ്യരും ഈ ലോകത്തിലുണ്ട്. നിങ്ങളെ കുറച്ചുകൂടി മുതിർന്നു കഴിയുമ്പോൾ, നിങ്ങളുടെ ചിന്തയുടെ ആ പരിസരമൊക്കെ വികസിക്കുമ്പോൾ, അത്തരത്തിലുള്ള മനുഷ്യരിലേക്ക് കൂടി നിങ്ങളുടെ ചിന്തകളൊക്കെ ചെന്നെത്തും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇത് പുസ്തകങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അതുകൊണ്ട് ഈ പുസ്തകത്തിലെ ഒരു ചെറിയ ഭാഗം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. ഞങ്ങൾ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കും. അനാഥരുടെ പാഠശാലകൾ എന്നൊരു അധ്യായത്തിൽ നിന്നാണ് ഞാനിത് വായിക്കുന്നത്. ലോകത്തിലേക്കും വിഷാദമൂകമായ മന്ദിരങ്ങൾ അനാഥരുടെ പാഠശാലകൾ. കേൾക്കുന്നില്ലേ ചിതൽ തിന്ന പുസ്തകങ്ങളുടെ പിറുപിറുപ്പ്? തകർന്നുടഞ്ഞ വീടുകൾ കണക്കെ ഒടിഞ്ഞു തൂങ്ങിയ അക്ഷരമാല. ഒഴിഞ്ഞ ഇരിപ്പിടങ്ങളിൽ തുളകൾ വീണ പെരുക്കപ്പെട്ടിക. കൊല്ലപ്പെട്ട കുട്ടികളുടെ പേരുവെട്ടാത്ത ഹാജർ പുസ്തകം കുത്തഴിഞ്ഞ്. സഹൽ അൽഫാദി എന്ന കവിയുടെ, ഒരു ചെറുപ്പക്കാരൻ്റെ ഏതാനും വരികളാണത്. എൻ്റെ കഥാപാത്രമായ സഹൽ അൽഫാദി ഇങ്ങനെ എഴുതാൻ കാരണം അവൻ്റെ മാതാപിതാക്കൾ പലസ്തീനിൽ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടവനാണ്. അവൻ്റെ ഭൂമി നഷ്ടമായി അഭയാർത്ഥി കൂടാരങ്ങളിൽ അവൻ്റെ ബാല്യകാലം മുഴുവൻ താമസിക്കേണ്ടി വന്നവനാണ്. അവൻ എഴുതുകയാണ്, ഞാൻ സഹൽ അൽഫാദി ഭീതി ഏതുമില്ലാതെ അത്തിപ്പഴം പെറുക്കാൻ ഓടിയിരുന്ന പഴയ പ്രഭാതങ്ങൾ ഒരിക്കൽ മടങ്ങി വരുമെന്ന് സ്വപ്നം കാണുന്നവൻ. പട്ടാളക്കാരാൽ ചോദ്യം ചെയ്യപ്പെടാതെ ഗ്രാമങ്ങളും പട്ടണങ്ങളും താണ്ടി ഭൂമിയുടെ അറ്റത്തോളം സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു നല്ല കാലം വരുമെന്ന് സ്വപ്നം കാണുന്നവൻ. ഞാൻ പുസ്തകങ്ങളെ സ്നേഹിച്ചു, കഥകൾ എന്നെ ഉല്ലാസവാനാക്കി. എന്തെന്നാൽ ഞാൻ വായിച്ച കഥകളിലെ കുട്ടികൾ ഞങ്ങളെപ്പോലെയേ ആയിരുന്നില്ല. അവരൊന്നും ഒരിക്കലും ഒരു കഷണം ബ്രെഡിനായി നീണ്ട മണിക്കൂറുകൾ വരിയിൽ നിന്നിട്ടില്ല. അവരൊന്നും ദാഹമടക്കാൻ വിസർജ്യങ്ങൾ തള്ളിയ അരുവിയിലെ കലക്കവെള്ളം കുടിച്ചിട്ടില്ല. അവരൊന്നും ദുർഗന്ധം വമിക്കുന്ന കുടുസുമുറികളിൽ തണുത്തു മരച്ച് കിടന്നിട്ടില്ല. അവരൊന്നും കൂടാരങ്ങൾ കണ്ടിട്ട് പോലുമില്ല. അവരൊന്നും തീപിടിച്ച പട്ടണത്തിലൂടെ ജീവനും കൊണ്ട് പാഞ്ഞിട്ടില്ല. അവരൊന്നും കത്തിയമർന്ന വീടിനുള്ളിൽ പൊള്ളിക്കിടന്ന ബാബയെ മാമയെ കണ്ടു നിന്നിട്ടില്ല. അവരൊന്നും
പുകയിൽ മുറിഞ്ഞു പോയ താരാട്ട് കേട്ടിട്ടില്ല. ഒരിക്കലും അവരൊന്നും അറിയില്ല മുറിവേറ്റ കുഞ്ഞു മനുഷ്യരെ, ഭൂമിയോളം ഭാരമുള്ള മനസ്സുകളെ. ക്യാമ്പിന് പുറത്ത്, രാജ്യത്തിന് പുറത്ത്, നദിക്കക്കരെ കഥകളിലെ പോലെ അത്രമേൽ ആനന്ദഭരിതമായ ഒരു ലോകമുണ്ടെന്ന് വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമായിരുന്നു. അങ്ങനെയൊരു ലോകം ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. കഥ പറച്ചിലുകാർ പെരും നുണയന്മാരാണെന്ന് എനിക്ക് തോന്നി. അവരുടെ നുണകളെ ഞാൻ സ്നേഹിച്ചു. വളരെ. നോക്കൂ, ഞങ്ങളുടെ കഥ ഇനിയും ലോകം മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ ആണയിടാം, ലോകത്തിലെ 6000-ൽ ഭാഷകൾക്കും ഞങ്ങളുടെ കഥകൾ ഉൾക്കൊള്ളാനാവില്ല. ഞങ്ങൾ നോവലും പ്രബന്ധവും കവിതയും കണ്ണീരും കൂടി കുഴഞ്ഞവർ. യുദ്ധങ്ങൾ കണ്ടിട്ടില്ലാത്ത, കൂടാരങ്ങൾ ചുമന്ന് അതിർത്തികൾ താണ്ടി പാഞ്ഞിട്ടില്ലാത്ത നിങ്ങൾക്ക് മനസ്സിലാക്കാനാവാത്ത ജീവിതങ്ങൾ. നിങ്ങൾ സ്വതന്ത്ര മനുഷ്യർ എഴുതാൻ മടിക്കുന്ന സത്യമാണ് ഞങ്ങൾ. മക്കളെ, ഞാനിപ്പോൾ ഈ ഭാഗം ഇവിടെ വായിക്കാൻ കാരണം നിങ്ങളെല്ലാം നല്ല യൂണിഫോമും നല്ല ബാഗും നല്ല ഭക്ഷണപ്പൊതികളും ഒക്കെ ആയിട്ട് ഈ സ്കൂളുകളിലേക്ക് എത്തുന്നു. നമുക്ക് ആകെ ഒരു കടമയുള്ളൂ, പഠിക്കുക, അറിവ് നേടുക, ഭാവിയിൽ നല്ല ഉദ്യോഗസ്ഥരായി മാറുക, അച്ഛൻ പറഞ്ഞ പോലെ നല്ല മനുഷ്യരായി മാറുക. പക്ഷേ ഇതിനൊന്നും ഭാഗ്യം സിദ്ധിക്കാത്ത ഒരുപാട് കുഞ്ഞുങ്ങൾ ജീവിക്കുന്ന, യാതന അനുഭവിച്ച് ജീവിക്കുന്ന ഒരു ലോകമാണ് നമ്മുടേത്. അപ്പോൾ നിങ്ങളിങ്ങനെ വളർന്നു വരുമ്പോൾ നമ്മളിലേക്ക് തിരിയുന്ന കണ്ണുകളെ മറ്റുള്ളവരിലേക്കും കൂടി മാറ്റാൻ നിങ്ങൾ ശ്രമിച്ചാൽ, അങ്ങനെ ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് കൂടുതൽ നല്ല ഒരു ലോകം നാളെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുകയുള്ളൂ. ഈ കുട്ടി, സഹൽ അൽഫാദി എന്ന് പറയുന്ന കുട്ടി, എന്തുകൊണ്ടാണ് കഥകളെ സ്നേഹിച്ചത്, പുസ്തകങ്ങളെ സ്നേഹിച്ചത്? എന്തെന്നാൽ അവൻ ഒരിക്കലും ആ കഥയിലെ പോലെ മനോഹരമായ ഒരു ജീവിതം ജീവിക്കാൻ അവന് സാധിച്ചിട്ടില്ല. അവൻ വായിച്ച പുസ്തകങ്ങളിലെല്ലാം കുട്ടികൾ നിങ്ങളെപ്പോലെയൊക്കെയായിരുന്നു. നിങ്ങളെപ്പോലെ നല്ല ഉടുപ്പിട്ട് സ്കൂളിൽ വരുന്നവർ, നിങ്ങളെപ്പോലെ നല്ല കാറുകളിൽ സഞ്ചരിക്കുന്നവർ, നിങ്ങളെപ്പോലെ നല്ല എന്താ പറയുക, ഭക്ഷണം കഴിക്കുന്നവർ. എന്നാൽ അതൊന്നുമല്ലാത്ത ഒരു കുട്ടി അത്തരം കുട്ടികളെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കുന്നു. അവൻ അങ്ങനെ ഒരു ലോകം കണ്ടിട്ടില്ല. അവൻ വിചാരിക്കുന്നു ഈ കഥയെഴുത്തുകാർ പെരും നുണയന്മാരാണ്. ഇങ്ങനെയൊരു ലോകം പലസ്തീന് പുറത്ത്, അല്ലെങ്കിൽ അവൻ്റെ മതിലുകൾക്ക് പുറത്ത് ഇങ്ങനെയൊരു ലോകം ഇല്ലേയില്ല എന്നവൻ വിശ്വസിക്കുന്നു. ഈ കഥ പറച്ചിലുകാരുടെ നുണകളെ അവൻ സ്നേഹിക്കുന്നു. നമ്മൾ പെരും നുണയന്മാരായി എഴുത്തുകാരായി മാറുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ഈ പുസ്തകം കാണാൻ, അല്ലെങ്കിൽ വിശപ്പിന് ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്ത കുഞ്ഞുങ്ങൾ നമുക്ക് ചുറ്റുമുള്ളപ്പോൾ, തീർച്ചയായിട്ടും നിങ്ങളുടെ വായനകൾ അത്തരത്തിലുള്ള ജീവിതങ്ങളെ മനസ്സിലാക്കാൻ കൂടിയുള്ളതായി മാറണം. എങ്കിൽ മാത്രമേ നമ്മുടെ ലോകത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുകൂടി അറിയാനുള്ള ഒരു കണ്ണുകൾ നിങ്ങളുടെ തുറന്നു വരണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നേരത്തെ അച്ഛൻ പറഞ്ഞു നല്ല മനുഷ്യരാവണം. അങ്ങനെ നല്ല മനുഷ്യരാവണമെങ്കിൽ നമ്മൾ a+b² = a² + b² + 2ab എന്ന് നമ്മൾ കാണാപ്പാടം പഠിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ നമ്മൾ നല്ല മനുഷ്യരായിക്കൊള്ളുന്നില്ല. മനുഷ്യ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ, അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക, ധർമ്മങ്ങളെല്ലാം നമ്മൾ പഠിക്കുന്നത് കൊണ്ട് നമ്മൾ നല്ല മനുഷ്യരായിക്കൊള്ളണമെന്നില്ല. നമ്മൾ കെമിസ്ട്രിയിലെ എന്താ പട്ടിക കാണാതെ പഠിക്കുന്നത് കൊണ്ട് നമ്മൾ നല്ല മനുഷ്യരായിക്കൊള്ളണമെന്നില്ല. പക്ഷേ നമ്മൾ മറ്റു മനുഷ്യരെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ മനസ്സുകൾ തുറക്കുമ്പോഴാണ് നമ്മൾക്ക് നല്ല മനുഷ്യരായി തീരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ പഠനം, നമ്മുടെ അറിവുകൾ, അല്ലെങ്കിൽ നമ്മുടെ വായനകൾ എപ്പോഴും മറ്റു മനുഷ്യരുടെ മനസ്സുകളിലേക്കും കൂടി തുറക്കുന്നതാകട്ടെ. സിൽവർ ഹിൽസ് എന്ന ഈ വിദ്യാലയം തീർച്ചയായിട്ടും ഫാദർ ജോണിനെ പോലെയുള്ള സാമൂഹ്യ സാംസ്കാരിക മനസ്സുള്ള ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ വിദ്യാലയത്തിലെ കുരുന്നുകൾ അതുപോലെ ഒരു സാമൂഹ്യ മനസ്സിൻ്റെ ഉടമകളായി വളരും എന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. മാർക്ക് ട്വെയിനിൻ്റെ ഒരു സൈദ്ധാന്തികനായിരുന്ന മാർക്ക് ട്വെയിൻ ഒരിക്കൽ എഴുതിയിട്ടുണ്ട്, നമ്മൾ പാഠശാലകളിൽ പഠിക്കുന്നത് പോലെയാണ് കുഞ്ഞുങ്ങൾ നടക്കാനും സംസാരിക്കാനും പഠിച്ചിരുന്നതെങ്കിൽ ഇന്ന് ലോകം മുഴുവൻ വിക്കന്മാരും മുടന്തന്മാരുമായി മാറിപ്പോയേനെ എന്ന്. അത് അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, പാഠശാലകളിൽ നമ്മൾ പഠിക്കുന്നത് ചിലപ്പോൾ അത് നമ്മൾ മനഃപ്പാഠം പഠിച്ച് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാനും ഉന്നത ഉദ്യോഗം കിട്ടാനും വേണ്ടിയുള്ള ചർവിത ചർവണമായിട്ടുള്ള പഠനങ്ങളായിരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്.
അത്തരത്തിൽ നമുക്ക് ഒരു കുഞ്ഞിന് നടക്കാൻ പഠിക്കാൻ പറ്റില്ല, ഒരു കുഞ്ഞിന് സംസാരിക്കാൻ പഠിക്കാൻ പറ്റില്ല. അത് വളരെ സ്വാഭാവികമായി നടന്നു വരേണ്ട ഒരു പ്രത്യേക പ്രക്രിയയാണ്. അതുപോലെ ഒരു കുഞ്ഞ് നടക്കാൻ പഠിക്കുന്നത് പോലെ, ഒരു കുഞ്ഞ് സംസാരിക്കാൻ പഠിക്കുന്നത് പോലെ, നിങ്ങൾ ഓരോരുത്തരും ജീവിതത്തെ അഭിമുഖീകരിക്കാനും ജീവിതത്തോട് സംവദിക്കാനും പഠിക്കണം എന്ന് മാത്രം. അതിന് ഉള്ള അവസരങ്ങൾ നിങ്ങളുടെ അധ്യാപകർ നിങ്ങൾക്ക് ഒരുക്കിത്തരും എന്ന പ്രതീക്ഷയോടെ എല്ലാവരോടും നിങ്ങളോട് വന്ന് സംസാരിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എത്രമാത്രം ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായി എന്നറിയില്ല, എങ്കിലും നിങ്ങൾ എന്നെ ചെറിയൊരു വാക്കെങ്കിലും ഒരു സ്പാർക്കെങ്കിലും നിങ്ങളിലുണ്ടാക്കാൻ എൻ്റെ വാക്കുകൾക്ക് കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ഒരു സ്നേഹം നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു.